കുട്ടിക്കാലത്ത് നമ്മുടെ എല്ലാവരെയും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ സീരീസ് തന്നെയായിരുന്നു ബെൻഡൻ എന്ന് പറയപ്പെടുന്നത്. വളരെ വലിയ ക്രേസോട് കൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും തന്നെ ഈ ഒരു ആനിമേറ്റഡ് സീരീസ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വളരെ വലിയ അപ്ഡേഷൻസ് പ്രകാരം ബെൻഡന്റെ ഒരു ലൈവ് ആക്ഷൻ പ്രോജക്ട് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. പല ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സസുകളും ഈ ഒരു കാര്യം കൺഫേം ചെയ്യുന്നുമുണ്ട്. എന്തായാലും അതിനെപ്പറ്റിയുള്ള ചില ഡീറ്റെയിൽസുകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ബെൻഡൻ ഫ്രാഞ്ചൈസികൾ തന്നെ ലൈവ് ആക്ഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റൂമറുകൾ ആദ്യമായി വന്നിട്ടുണ്ടായിരുന്നത് സാക്ഷാൽ ഡാനിയൽ റിച്ച്മാനിൽ നിന്ന് തന്നെയാണ്. ആക്ച്വലി ഡാനിയൽ റിച്ച്മാൻ എന്നത് ഒരു പരിധി വരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സ് തന്നെയാണ്. പിന്നീട് പല ഹോളിവുഡ് ഓൺലൈൻ ചാനലുകളും ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട്. കുട്ടിക്കാലത്ത് നമ്മളുടെ എല്ലാവരെയും തന്നെ ഒരു നൊസ്റ്റാൾജി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഫ്രാഞ്ചൈസ് തന്നെയായിരുന്നു ബെൻഡൻ എന്ന് പറയപ്പെടുന്നത്. ബെൻഡൻ ക്ലാസിക്, ഏലിയൻ ഫോഴ്സ്, അൾട്ടിമേറ്റ് ഏലിയൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം സീരീസുകൾ എന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. ഓൾറെഡി വ്യൂവേഴ്സിനെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ബെൻഡൻ ഫ്രാഞ്ചൈസിയുടെ ഭാഗത്തു നിന്നും രണ്ട് മൂവീസുകൾ, അതായത് രണ്ട് ലൈവ് ആക്ഷൻ മൂവീസുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. ഒന്ന് ക്ലാസിക് ബെൻഡിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളതും രണ്ട് ഏലിയൻ ഫോഴ്സിലെ ബെൻഡിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളതും. എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളും ക്വാളിറ്റിയിൽ വളരെയധികം വീക്ക് ആയിട്ടുണ്ടായിരുന്ന ലോ ബജറ്റ് മൂവീസുകൾ തന്നെയായിരുന്നു. അതിന്റെ കുറവുകൾ ഈ ഒരു മൂവീസിൽ നമുക്ക് കൃത്യമായി കാണുവാൻ സാധിച്ചിരുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റൂമറുകൾ പ്രകാരം WB ഇനി പുറത്തു കൊണ്ടുവരാൻ പോകുന്നത് ബെൻഡിനെ ബേസ് ചെയ്ത് വരാൻ പോകുന്ന ഒരു ബിഗ് ബജറ്റ് ഫ്രാഞ്ചൈസ് തന്നെയായിരിക്കുമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. കാരണം ബെൻഡിനെ വെച്ചുള്ള ഒരു ലൈവ് ആക്ഷൻ പ്രോജക്ട് ഇറക്കുകയാണെങ്കിൽ അതിൽ 99% VFX ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒരിക്കലും ഈ ഒരു മൂവി പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല. അത്രയധികം ഏലിയൻസും വില്ലന്മാരും എല്ലാം തന്നെ ബെൻഡൻ എന്നൊരു ക്യാരക്ടറിൽ നമുക്ക് കൃത്യമായി കാണുവാൻ സാധിക്കുന്നതാണ്. VFX എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് തന്നെ സംഭവിക്കുകയാണെങ്കിൽ അത് എൻ്റെ മൂവിയെ തന്നെ എഫക്ട് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ WB വളരെ വലിയ റിസ്ക് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. മേ ബി എന്റെ ഒരു ഗസ്സിക്ക് പ്രകാരം കൂടുതലായിട്ടും ക്ലാസിക് ബെൻഡനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി തന്നെയായിരിക്കും ആദ്യം തന്നെ WB കൊണ്ടുവരാൻ പോകുന്നത്. കാരണം 10 ഏലിയൻസ് മാത്രമേ ഈ ഒരു സീരീസിൽ അപ്പിയറൻസ് നടത്തേണ്ടതുള്ളൂ. അങ്ങനെ തന്നെ VFX ഒരു പരിധി വരെ ലാഭം കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. പിന്നീട് ഈ ഒരു ഫ്രാഞ്ചൈസി ഒരു വൻ സക്സസ് ആയി കഴിയുകയാണെങ്കിൽ കൂടുതൽ ഏലിയൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു മെഗാ ഫ്രാഞ്ചൈസി ആയിട്ട് തന്നെ ഈ ഒരു മൂവിയെ മാറ്റുവാൻ സാധിക്കുകയും ചെയ്യും. ഈവൻ അടുത്ത സ്റ്റേജിലുള്ള ഒരു ബെൻഡനെയാണ് കൊണ്ടുവരാൻ പോകുന്നതെങ്കിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ചില ആക്ടേഴ്സിനെ തന്നെ ഈ ഒരു മൂവിയിൽ കൊണ്ടുവരേണ്ടതാണ്. എങ്ങാനും ഈ ഒരു മൂവി പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ അതും പ്രൊഡക്ഷൻ കമ്പനിക്ക് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. അതേസമയം ക്ലാസിക്കിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ അത്രയധികം പോപ്പുലർ അല്ലാത്തതും എന്നാൽ നന്നായിട്ട് അഭിനയിക്കുന്നതുമായിട്ടുള്ള കുട്ടികളിൽ നിന്ന് തന്നെ ബെൻഡന്റെ ഫ്രാഞ്ചൈസിയെ തന്നെ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നതുമാണ്. എന്തായാലും ബെൻഡന്റെ ഈ ഒരു അപ്കമിംഗ് ലൈവ് ആക്ഷൻ പ്രോജക്ടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യാവുന്നതുമാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ എം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.